ഇതിലെ ബാക്കി കോണുകൾ കൂടി നമുക്ക് അടയാളപ്പെടുത്താം അതിനുവേണ്ടി ആംഗിൾ എന്ന ടൂൾ സെലക്ട് ചെയ്യുന്നു ഇവിടെ ഡി ൽ ക്ലിക്ക് ചെയ്യുന്നു എഫ് ൽ ക്ലിക്ക് ചെയ്യുന്നു സി യിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ അതിവിടെ 135 ഡിഗ്രി എന്ന് ലഭിക്കുന്നു നേരത്തെ പോലെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ നിറം നമുക്ക് വേണമെങ്കിൽ മാറ്റാം ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ ഈ കോണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുത്ത് അതിൻ്റെ നിറം മാറ്റുക അപ്പോൾ ആ കോണിൻ്റെ നിറം മാറുന്നത് കാണാം അതുപോലെ നോക്കൂ ഈ താഴെയുള്ള കോൺ അതിനുവേണ്ടി വീണ്ടും ആംഗിൾ ക്ലിക്ക് ചെയ്യുന്നു ഡി ജി എ അതിൻ്റെ അളവ് നമുക്കിവിടെ 135 എന്ന് കിട്ടിയിട്ടുണ്ട് അത് ആ കോണും നമുക്ക് ആ കോണും പച്ച നിറത്തിൽ നിന്ന് മാറ്റി ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയതിന് ശേഷം അതിൻ്റെ നിറവും നമുക്ക് ഇത്തരത്തിൽ മാറ്റാം നോക്കൂ നമുക്കിനി ഒരു പട്ടിക പൂർത്തിയാക്കേണ്ടതുണ്ട് സമാന കോണുകൾ കോണുകൾ എ ജി ഡിയും സി എഫ് ഡിയും എ ജി ഡിയും സി എഫ് ഡിയും ഇവിടെ അത് രണ്ടും 135 ഡിഗ്രിയാണ് ഉള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് 115 എന്ന് നൽകിയിട്ടുണ്ട് നോക്കൂ നമ്മളും ഇത് 115 മാറ്റുന്ന സമയത്ത് രണ്ടിൻ്റെയും അളവ് നമുക്ക് ഇതുപോലെ 115 ലഭിക്കും ഇനി സമാന ഗുണങ്ങൾ വേറെ ഏതെല്ലാം ഉണ്ട് അതല്ലെങ്കിൽ ഇതിൻ്റെ അളവുകൾ മാറ്റം വരുത്തുമ്പോഴും നമ്മൾ നേരത്തെ കണ്ടതാണ് എല്ലാം ഒരേ അളവിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഇതിവിടെ ഇപ്പോൾ 130 അതുപോലെ ഈ രണ്ട് ഗുണങ്ങളും സമാന ഗുണങ്ങളാണ് അവയും നമുക്കിവിടെ 50 എന്ന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ സമാന ഗുണങ്ങൾ അഥവാ കറസ്പോണ്ടിങ് ആംഗിൾസ് തുല്യമാണ് എന്ന് നമുക്കിവിടെ ലഭിക്കുന്നു ഇനി മറ്റൊന്ന് മറുകോണുകൾ ഇവിടെ മറുകോണുകൾ എഴുതിയിട്ടുള്ളത് എ ജി ഡിയും എച്ച് എഫ് ഇയുമാണ് നോക്കൂ എ ജി ഡിയും എച്ച് എഫ് ഇയും അപ്പോൾ ഇതാണ് മറ്റൊരു മറുകോൺ നമുക്ക് ഈ കോൺ കൂടി ഇവിടെ അടയാളപ്പെടുത്തേണ്ടതുണ്ട് അതിനുവേണ്ടി ഞാൻ ആംഗിളിൽ പോയി ഇ എഫ് എച്ച് അതിൻ്റെ അളവിടെ 130 വന്നിട്ടുണ്ട് അപ്പോൾ നോക്കൂ ഈ രണ്ട് കോണുകൾ ഈ കോണും മറുകോണുകളാണ് അവയും ഇവിടെ തുല്യമായി വന്നിട്ടുണ്ട് എ ജി ഡിയും എച്ച് എഫ് ഇയും എ ജി ഡി അതുപോലെ എച്ച് എഫ് ഇ ഇതിൽ തന്നിരിക്കുന്ന അളവ് നമുക്ക് 115 ഡിഗ്രിയാണ് നമുക്ക് വേണമെങ്കിൽ അതിങ്ങനെ 115 ഡിഗ്രി വെച്ചുകൊണ്ട് വേണമെങ്കിൽ നോക്കൂ ഇതും 115 ഇതും 115 ഇത്തരത്തിൽ ഇതിൻ്റെ അളവുകൾ മാറ്റി നമുക്കിത് ചെയ്യാം വിവിധ സ്ഥലങ്ങളിൽ ഈ പോയിന്റുകൾ നിർത്തിയതിന് ശേഷം വ്യത്യസ്തമായ അളവുകൾക്ക് ഇത് നോക്കുന്ന സമയത്തും നമുക്ക് ഇത് തുല്യമാണ് എന്ന് തന്നെ കിട്ടുന്നു അപ്പോൾ ഈ രണ്ട് പട്ടികകൾ നിങ്ങൾ അത്തരത്തിൽ പൂർത്തിയാക്കണം അപ്പോൾ സമാന കോണുകൾ അഥവാ കറസ്പോണ്ടിങ് ആംഗിൾസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവ തുല്യമാണ് അതുപോലെ മറുകോണുകൾ ആൾട്ടർനേറ്റ് ആംഗിൾസ് അതും തുല്യമാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഗണിത പാഠപുസ്തകത്തിൽ സമാന കോണുകൾ എന്ന് നൽകിയിരിക്കുന്ന പേജിൽ ഇത്തരത്തിൽ അവ കാണിച്ചിട്ടുണ്ട് ഇവയെല്ലാം ഈ കാണിച്ചിരിക്കുന്ന ചുവപ്പ് നിറത്തിൽ കാണിച്ചിരിക്കുന്ന ഇതെല്ലാം സമാന കോണുകളാണ് അതുപോലെ മറുകോൺ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതെല്ലാം മറുകോണുകളാണ് ഇതേപോലെ തന്നെ നമുക്ക് മറ്റു ചില കോണുകളോട് പരിശോധിക്കാം ആന്തരസഹകോണുകൾ നോക്കൂ ആന്തരസഹകോണുകളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് ആന്തരസഹകോണുകൾ എന്ന് പറയുന്നത് ഇതാ ഇവിടെ ഇപ്പോൾ 50 ഇവിടെ ആന്തരസഹകോണുകളാണ് അതുപോലെ ഇത് ബാഹ്യ സഹകോണുകളാണ് ഇവിടെ ഈ 50 അപ്പോൾ ഇത്തരത്തിലുള്ള കോണുകൾ നമുക്ക് ഇതിൽ ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് ഇവിടെ സൗകര്യത്തിന് നമുക്ക് ഇത്തരത്തിലെടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ട് ആന്തരസഹകോണുകളാണ് ഇവിടെ 110 ഇവ രണ്ടും കൂട്ടുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത് 180 അതുപോലെ ബാഹ്യസഹകോണുകൾ ലഭിക്കണമെങ്കിൽ ഇവിടെ ഒരു 110 ഇവിടെ നമ്മളൊരു ബാഹ്യസഹകോണം അടയാളപ്പെടുത്തേണ്ടതുണ്ട് അതിനുവേണ്ടി ആംഗിൾ എടുക്കുന്നു
നോക്കൂ, മറ്റൊരു ബാഹ്യ കോൺ നമ്മളിവിടെ അടയാളപ്പെടുത്തി. അപ്പോൾ ഈ രണ്ട് കോണുകളും ബാഹ്യ സഹകോണുകളാണ്, അതും 110, 70, 180. അപ്പോൾ ആന്തര സഹകോണുകൾ അതുപോലെ ബാഹ്യ സഹകോണുകൾ എന്നിവയുടെ കാര്യത്തിൽ കൂടി നമുക്ക് ഈ മൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത സ്ഥാനങ്ങളിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇത് തെളിയിക്കാൻ കഴിയും. ആന്തര സഹകോണുകളുടെ അളവുകൾ ചേർക്കാൻ ഇവിടെ പട്ടിക നൽകിയിട്ടുണ്ട്, ആ പട്ടിക നിങ്ങൾ പൂർത്തിയാക്കുക. അതുപോലെ ബാഹ്യ സഹകോണുകളുടെ അളവുകൾ എഴുതാനുള്ള പട്ടികയും വിവിധ വിലകൾ നൽകി പൂർത്തിയാക്കുക.